പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നാമത്തെ പാഠമായ ബൈബിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ബൈബിളിലാകെ 73 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. 1400 വർഷം കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടതെന്നും 1456 ജർമ്മൻകാരനായ ഗുട്ടൻബർഗാണ് ബൈബിൾ അച്ചടിച്ചതുമെന്നും വിശുദ്ധ ക്ലെമന്റിൻ്റെ രചനകളിലാണ് ബൈബിൾ എന്ന പദം ആദ്യമായി കണ്ടതെന്നും ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത എന്നും വിശുദ്ധ ജെറോമിൻ്റെ വാക്കുകളോടെയാണ് ആ പാഠം അവസാനിക്കുന്നത്. പാഠം 2, അബ്രഹാം. തൊഴിൽ അന്വേഷിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ടല്ലോ. ജീവിക്കാൻ ആവശ്യമായ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കായി ഒറ്റയ്ക്കും കുടുംബമായും നമ്മുടെ നാട്ടിലും വിദേശത്തും തൊഴിൽ തേടുന്നവരെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ ഭൂരിഭാഗവും തൊഴിൽ തേടിയാണ്. മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയും കുടുംബത്തിൻ്റെ പട്ടിണി അകറ്റാനും കടബാധ്യതകൾ ഇല്ലാതാക്കാനും നല്ലൊരു ഭവനം നിർമ്മിക്കുവാനും വേണ്ടിയാണ്. ഇപ്രകാരം നല്ല 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 സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഭവനത്തിൻ്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും രാജ്യത്തിൻ്റെയും മാതാപിതാക്കളുടെയും സാമീപ്യവും സ്നേഹവും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക്, ഒരു ശൂന്യതയിലേക്ക് അവർ യാത്ര തിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. അദ്ദേഹം പക്ഷേ ആഹാരത്തിനോ പാർപ്പിടത്തിനോ വസ്ത്രത്തിനോ വേണ്ടിയല്ല എന്ന് മാത്രം, ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ജീവിതത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതാണ് ഈ ജീവിതത്തിൻ്റെ അവസ്ഥ. അദ്ദേഹം എന്താണ് നഷ്ടപ്പെടുത്തിയത്? സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെടുത്തി, സ്വന്തം നാടിനെ നഷ്ടപ്പെടുത്തി. അദ്ദേഹത്തിന് നേടാൻ സാധിച്ചതോ ജനതകളുടെ പിതാവായി, പൂർവ്വപിതാവായ അബ്രഹാം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്രകാരമുള്ള ഒരു അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിന് മുൻപ് BC 19 അബ്രാം എന്നൊരു കുടിയേറ്റക്കാരനുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലത്ത് തേരായുടെ മകനായി അബ്രാം ജനിച്ചു. തേര എന്ന പിതാവിൻ്റെ മകനായി അബ്രാം ജനിക്കുകയാണ്. മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലത്ത് വെച്ചാണ് അബ്രാം ജനിക്കുന്നത്, ക്രിസ്തുവിന് മുൻപ് BC 19. ഉൽപ്പത്തി പുസ്തകം 11:27-32 വാക്യങ്ങൾ. തേരാഖിൻ്റെ പിന്മുറക്കാർ ഇവരാണ്. തേരാഖിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹോറും ഹാരാനും. ഹാരാൻ്റെ പുത്രനാണ് ലോത്ത്. തൻ്റെ പിതാവായ തേരാഖ് മരിക്കുന്നതിന് മുൻപ് ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊരിൽ വച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും വിവാഹം കഴിച്ചു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ മിൽക്കായുടെയും ഇസ്കയുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ്. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:2-4 വാക്യങ്ങൾ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മെസപ്പൊട്ടാമിയായിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവൻ കൽദായ ദേശത്തു നിന്നും പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി. പിതാവിൻ്റെ മരണത്തിന് ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു. തേരഖ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ വാസമുറപ്പിച്ചു. തേരഖ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വച്ച് മൃതിയടഞ്ഞു.
അപ്രകാരമാണ് മെസപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രാം തന്നെ കുടിയേറ്റം ആരംഭിക്കുന്നത്. ആട് മാടുകളെ മേയിച്ചിരുന്ന അബ്രാം ഹാരാനിലാണ് താമസിച്ചിരുന്നത്. അവിടെ വച്ച് വീണ്ടും അബ്രാമിനെ ദൈവം വിളിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന വചനം നാം പഠിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 17:1-6 വാക്യങ്ങൾ. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്കും വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും, നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. അബ്രഹാം എന്ന വാക്കിന് ജനതകളുടെ പിതാവ് എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ അനുഗ്രഹവും വാഗ്ദാനവും ലഭിച്ചെങ്കിലും സാറായിൽ അബ്രഹാത്തിന് മക്കളുണ്ടായിരുന്നില്ല. ആ ദുഃഖം സാറായുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്നു. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കളും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. മക്കളില്ലാതെ അബ്രഹാത്തെയും സാറായെയും പോലെ. അതിനാൽ നമുക്ക് ലഭിച്ച മാതാപിതാക്കളെ പ്രതി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരോടൊത്ത് സംസാരിക്കുന്നതിനും നാം സമയം കണ്ടെത്താം. അബ്രഹാമും ഭാര്യ സാറായും വൃദ്ധരായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എങ്കിലും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയി. അബ്രഹാത്തിന് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ദൈവം നൽകി. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 17:15-22 വാക്യങ്ങൾ. ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണു ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു. 100 തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 സാറ ഇനി പ്രസവിക്കുമോ? അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവികൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രഹാമിനോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 18:1-15 വാക്യങ്ങൾ. മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു.
അവരെ കണ്ട അവൻ കൂടാരവാതിൽക്കിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റിത്താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു, വേഗം മൂന്നിടങ്ങഴി മാവെടുത്തു കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരി ഇറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ട് നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അവൻ്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്നു സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവ് വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹാമിനോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു സാറ ചിരിച്ചതെന്ത്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചയിച്ച സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറ നിഷേധിച്ചു, പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധയായ അബ്രഹാമിൽ നിന്ന് സാറ ഗർഭം ധരിച്ചു. ദൈവം പറഞ്ഞ സമയത്തു തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു. കുഞ്ഞ് പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെക്കുറിച്ച് ചിരിക്കും. അവൾ തുടർന്നു, സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹാമിനോട് പറയുമായിരുന്നോ? എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞു വളർന്ന് മുലകുടി മാറി. അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. തൻ്റെ കുഞ്ഞിനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. ഇസഹാക്ക് എന്ന പേരിനെ ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. തൻ്റെ 100-ാമത് വയസ്സിൽ പിറന്ന ഈ മകനെ കണ്ട് കൊതി തീരും മുൻപേ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുകയാണ്, ആ മകനെ തന്നെ എനിക്ക് നീ ദഹന ബലിയായി അർപ്പിക്കണമെന്ന്. മോറിയാദേശത്തേക്ക് പോയി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണമെന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയാണ്. അബ്രഹാമിൻ്റെ വിശ്വസ്തതയും അനുസരണവും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് ഇസഹാക്കിനെയും കൂട്ടി അബ്രഹാം അതിരാവിലെ മോറിയ മലയിലേക്ക് പോയി. ഒരു ബലിപീഠമൊരുക്കി അതിൽ കുട്ടിയെ കിടത്തി. മകനെ ബലി കഴിക്കാൻ കത്തി ഉയർത്തി.
പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം ചുറ്റും നോക്കിയപ്പോൾ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കാണുകയും തൻ്റെ മകന് പകരം ആ മുട്ടാടിനെ ദൈവത്തിനായി ദഹനബലി അർപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം. പിന്നീടൊരിക്കൽ ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവൻ തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു, കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടികായ്ക്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും നൽകിക്കൊണ്ട് അബ്രഹാം ദൈവത്തോട് വിശ്വസ്തതയും അനുസരണവും തെളിയിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അബ്രഹാം തൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പോയി. ഇവിടെ നമുക്ക് അബ്രഹാമിൻ്റെ അനുസരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വൃദ്ധനായിരുന്നിട്ടും വന്ധ്യയും വൃദ്ധയുമായ ഭാര്യ സാറായിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൈവം പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു. തനിക്ക് എല്ലാമായിരുന്ന ഏകമകൻ ഇസഹാക്കിനെ ദൈവേഷ്ടപ്രകാരം ബലി കഴിക്കാൻ അബ്രഹാം തയ്യാറായി. തന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച അബ്രഹാത്തിനെ വിശ്വാസികളുടെ പിതാവായി ദൈവം ഉയർത്തി. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അനുസരണം. പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ട് അന്യദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിക്കുകയുണ്ടായി. അതുപോലെ വൃദ്ധയും വന്ധ്യയുമായ ഒരു ഭാര്യയിൽ നിന്ന് ഒരു മകൻ ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞത് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. അതുപോലെ തനിക്ക് ലഭിച്ച ഏകപുത്രനെ, താൻ സ്നേഹിക്കുന്ന ഏകപുത്രനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനായി അതും ഞാൻ സമർപ്പിക്കും എന്ന അബ്രഹാം ദൃഢനിശ്ചയമെടുത്തത് കൊണ്ടാണ് അബ്രഹാത്തിനെ ദൈവം അനുഗ്രഹിച്ചത് തന്നെ. അബ്രഹാം തനിക്ക് പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും സ്വന്തമായതും മുഴുവനും ദൈവത്തിന് നൽകിയതുപോലെ
നാം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് നൽകണം. കൂടാതെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതും നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും വേണം. നമുക്ക് ചെയ്യാൻ കഴിയുക അബ്രഹാത്തെ പോലെ ബലി നൽകാൻ നമുക്ക് സാധിക്കുക ഇല്ല എങ്കിലും നമ്മുടെ നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ ക്ലാസ് റൂമിൽ, അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികളോടൊത്ത് നാം ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സഹായം നമ്മുടെ പക്കലുണ്ടെങ്കിൽ അത് പിന്നെ ആവട്ടെ എന്ന് പറയാതെ ഉടനെ തന്നെ നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നാമും ചെറിയ ഒരു അബ്രഹാമാവും. നമ്മുടെ ജീവിതം വഴി ദൈവം മഹത്വീകരിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ജീവിതം വഴി ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ നല്ലതായി വേറെ എന്താണ് ഉള്ളത്? അബ്രഹാത്തെ പോലെ ദൈവത്തോട് വിശ്വസ്തതയും അനുസരണവും പുലർത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അപ്രകാരം നമ്മൾ മറ്റുള്ളവരോട് വിശ്വസ്തതയും നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കും. അവിടുത്തെ വഴികൾ മഹത്തരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നാം കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിൽ അനുദിനം വളരണം. വിശ്വാസത്തിൽ വളരാൻ മറ്റുള്ളവരെ നാം സഹായിക്കണം. നാം വിശ്വാസം കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിൽ നാം വളരണം. മറ്റുള്ളവർ വിശ്വാസത്തിൽ വളരാൻ നാം സഹായിക്കണം. നാം കാരണം ആരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. നാം ആർക്കും ദുർമാതൃക നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസം കൂടെ ക്ഷയിപ്പിക്കാൻ പാടില്ല. മറിച്ച് നാം അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം വലുതായിരിക്കും. ഓക്കെ, ഉത്തരം കണ്ടെത്താം. ഹാരാനിൽ വച്ച് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത് എന്ത്? അത് ആടുകളെ മേയിച്ചിരുന്ന അബ്രാം ഹാരാനിലാണ് താമസിച്ചിരുന്നത്. അവിടെ വച്ച് അബ്രാമിനെ ദൈവം വിളിച്ചു. കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതായിരുന്നു ഹാരാനിൽ വച്ച് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ടത്. രണ്ടാമത്തത്, അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനം എന്ത്? ദൈവം കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, കാനാൻ ദേശത്തെത്തി. കാനാനിൽ വച്ച് ദൈവം അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 17:5. മൂന്നാമത്തത്, അബ്രഹാമിന്റെ വിശ്വാസം ദൈവം പരീക്ഷിച്ചത് എങ്ങനെ? അബ്രഹാമിന്റെ വിശ്വസ്തതയും അനുസരണവും എന്ന ഭാഗത്തിൽ അതിൻ്റെ ഉത്തരവുണ്ട്. കൂടാതെ ഉൽപ്പത്തിയുടെ പുസ്തകം 22:1-14 വാക്യങ്ങൾ വായിച്ച് അതും കൂടെ ഉൾപ്പെടുത്തി വേണം ഇതിന് ഉത്തരം എഴുതാൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? അബ്രഹാം എന്ന വാക്കിന് ജനതകളുടെ പിതാവ് എന്നാണ് അർത്ഥം. അഞ്ചാമത്തത്, അബ്രഹാമിന്റെ മാതൃക നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? അബ്രഹാമിനെ പോലെ ദൈവത്തോട് വിശ്വസ്തതയും അനുസരണയും പുലർത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അവിടുത്തെ വഴികൾ മഹത്തരമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നാം കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിൽ അനുദിനം വളരണം. വിശ്വാസത്തിൽ വളരാൻ മറ്റുള്ളവരെ സഹായിക്കണം. അതായത് വിശ്വാസം നാം കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിൽ നാം വളരണം. വിശ്വാസത്തിൽ വളരാൻ മറ്റുള്ളവരെ നാം എന്ത് ചെയ്യണം? സഹായിക്കണം. ഇതെല്ലാമാണ് അബ്രഹാമിന്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അബ്രഹാമിനെ പോലെ അനുസരണയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. എല്ലാം ദാനമായി ലഭിച്ചതാണ് എന്ന ഒരു ചിന്ത കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം. ചെരുമ്പടി ചേർക്കുക, അബ്രഹാം ജനതകളുടെ പിതാവ്, ഇസഹാക്ക് ചിരിക്കുന്നവൻ, സാറ അബ്രഹാമിന്റെ ഭാര്യ, ദൈവം വെളിപാട്, മോറിയമല, അബ്രഹാമിന്റെ ബലി. ശരിയോ തെറ്റോ എന്ന് എഴുതുക. അബ്രഹാം താബോർ മലയിൽ ബലിയർപ്പിച്ചു. തെറ്റ്. ഇസഹാക്ക് അബ്രഹാമിന്റെ വളർത്തുപുത്രനായിരുന്നു. തെറ്റ്. സാറ വൃദ്ധയും വന്ധ്യയുമായിരുന്നു. ശരിയാണ്. ഊർ എന്ന ദേശത്താണ് അബ്രഹാം ജനിച്ചത്. ശരിയാണ്. ഈ പാഠഭാഗത്തിൽ നമുക്കുള്ളൊരു പ്രവർത്തനമാണ്, നിങ്ങളുടെ ഇടവകയിൽ അബ്രഹാമിനെ പോലെ വിലപ്പെട്ടതും മുഴുവൻ ദൈവത്തിനും നൽകി ജീവിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക.
ഉദാഹരണത്തിന് വൈദികർ, സന്യസ്തർ, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവർ, ഇങ്ങനെ ഈ പുസ്തകത്തിൽ പേരെഴുതി വെക്കേണ്ടതാണ്. വിശ്വാസം വേണം, വിശ്വസ്തത വേണം, ദൈവത്തിനവയേറ്റം പ്രീതികരം. അബ്രാഹത്തിനെ ദൈവം വിളിച്ചത് വിശ്വസ്തനായതിനാലേ. തന്നേക പുത്രനെ ബലി നൽകുവാനായി അബ്രാഹം മടി കാണിച്ചില്ല. സംപ്രീതനായല്ലോ ദൈവപിതാവപ്പോൾ വരദാന പൂമാരി വർഷിച്ചല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാനും അങ്ങയുടെ മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അങ്ങിൽ വിശ്വസിക്കാനും അങ്ങയുടെ മാർഗങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമീൻ. ദൈവത്തെ പ്രതി സമസ്തവും ത്യജിക്കുന്നതും അവിടുത്തെ സ്നേഹിക്കുന്നതും വലിയ ബഹുമാനമാണ്, മഹത്വമാണ്. ക്രിസ്താനുകരണം, തോമസ് അക്കമ്പിസ്.